ഇപ്പോൾ വരുന്നൊരു വാർത്ത, എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മാറ്റം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തില്ല, അതിൽ ചർച്ചയായില്ല എന്നുള്ളതാണ്. കെ ജി കമലേഷ് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, ഇത്രയധികം വിവാദമായി നിൽക്കുന്ന സംഭവം, അത് മന്ത്രിസഭാ യോഗത്തിൽ ഒരു പരാമർശം പോലും വന്നില്ല എന്നാണോ? പ്രത്യേകിച്ചും സി പി ഐ മന്ത്രിമാരടക്കം ഒരു പരാമർശവും ഉയർത്തിയില്ല എന്നാണോ അറിയുന്നത്? മഹാരജിനി, അല്പം മുമ്പാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞത്. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ എ ഡി ജി പിയെ മാറ്റുന്ന കാര്യം ഒന്നും തന്നെ വന്നില്ല. അജണ്ടയിൽ അത് ഉണ്ടായിരുന്നില്ല. അജണ്ടയ്ക്ക് പുറത്ത് ആദ്യം ചർച്ച ചെയ്ത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിനിരയായവരുടെ പുനരധിവാസം സംബന്ധിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കൽ മാത്രമാണ്. അതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ പുരോഗതി മാത്രം വിവരിക്കൽ, അല്ലാതെ ഈ വിഷയം ആർ എസ് എസ് ബന്ധം എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച ഒന്നും തന്നെ ചർച്ചയ്ക്ക് വന്നില്ല. ആരും ഉന്നയിച്ചില്ല. സി പി ഐ മന്ത്രിമാരടക്കം ഉന്നയിച്ചില്ല. ഒരു സാധ്യത സി പി ഐ മന്ത്രിമാർ ഉന്നയിക്കുമോ എന്നുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ള നടപടി അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഇനി ആകെയുള്ളത് എല്ലാ ആകാംക്ഷയും 3 മണിക്കുള്ള എൽ ഡി എഫ് യോഗത്തിലാണ്. എൽ ഡി എഫ് യോഗത്തിലും സി പി ഐ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ബിനോയ് വിശ്വമൊക്കെ പുറത്തു പറഞ്ഞ നിലപാടല്ല യോഗത്തിൽ സ്വീകരിക്കുന്നത്, മൃദുവായ സമീപനം സ്വീകരിക്കുന്നുള്ള ആക്ഷേപം നേതാക്കൾ വരെ കേൾക്കേണ്ടി വരും. അതായത് വിശദീകരിക്കണം ഊഴം വെച്ച് എന്തുകൊണ്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നൊക്കെയാണ് ഇന്നലെ പരസ്യമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയിരിക്കെ മുന്നണി യോഗത്തിൽ ഇത് ചർച്ച ചെയ്തെങ്കിൽ മറ്റെന്ത് ചർച്ച ചെയ്യും എന്നുള്ളൊരു പ്രശ്നം സി പി ഐക്ക് ഉണ്ട്. ഒപ്പം തന്നെ ആർ ജെ ഡി പോലുള്ള മറ്റ് കക്ഷികൾക്കും ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്തായാലും എൽ ഡി എഫ് യോഗത്തിൽ ഈ വിഷയം വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാകുന്നു, ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും ആ ഒരു തരത്തിലും അത് ക്യാബിനറ്റിൽ വന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ബിനോയ് വിശ്വം പുറത്തതിൽ കടുത്ത എതിർപ്പ് ഈ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം ടി പി രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷമുള്ള ആദ്യ യോഗമാണെന്ന് ചേരാനിരിക്കുന്നത്. ടി പി രാമകൃഷ്ണനും ഇതുപോലുള്ള അഭിപ്രായം. അപ്പോൾ ഇത്രയധികം വലിയ എതിർ സ്വരങ്ങൾ പുറത്തുനിന്ന് തന്നെ ഉയരുമ്പോൾ മുന്നണി യോഗത്തിൽ അത് ചർച്ചയാവുമോ എന്ന് കമലേഷ് സൂചിപ്പിച്ച പോലെ ആകാംക്ഷയാണ്. ഏത് തരത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെയാണ് പഴിക്കുന്നതെങ്കിലും ഒരു നടപടിയിലേക്ക് പോകാതെ എത്ര നാൾ ഒഴിഞ്ഞു മാറും എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുന്നണി യോഗത്തിന് ഈ കാര്യം പരാമർശിക്കാതെ പോകാൻ കഴിയും? ഒരിക്കലും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല രജനി. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ തുടർച്ചയായി മൗനം തുടർന്ന ശേഷം ആകെ പ്രതികരിച്ച് ഇന്നലെ കോവളം സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിലാണ്. അവിടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ മുഖ്യമന്ത്രി ആർ എസ് എസിനോട് സി പി എം നടത്തിയ പോരാട്ടം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, കേസുകൾ, കലശ്ശേരി കലാപം ഒക്കെ എണ്ണി പറഞ്ഞു. ആർ എസ് എസിനോട് ഞങ്ങൾക്ക് പ്രീണനമില്ല, ആർ എസ് എസിനോട് ഏറ്റുമുട്ടുന്ന പാർട്ടിയാണെന്ന് പറയുകയല്ലാതെ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെ കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പൊതുമധ്യത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. വാർത്താക്കുറിപ്പില്ല, വാർത്താ സമ്മേളനമില്ല. ആകെ വന്നത് ഇന്നലത്തെ പൊതുയോഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സി പി എമ്മിൽ നിന്നും രജനി പറഞ്ഞ പോലെ വളരെ ഗൗരവമേറിയ കാര്യമാണെന്നുള്ള പരാമർശം എൽ ഡി എഫിന്റെ പുതിയ കൺവീനർ, ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി, ഞങ്ങൾക്ക് ബാധ്യതയില്ല, ഇത് സർക്കാർ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദന്റെ ഒരുപാട് തവണത്തെ പ്രതികരണം നമ്മൾക്ക് മുന്നിലുണ്ട്. ഡി രാജയെ പോലുള്ള സി പി ഐയുടെ ദേശീയ നേതാക്കൾ അതിഗൗരവമേറിയ വിഷയമാണെന്ന് പറയുന്നു. ബിനോയ് വിശ്വം കടുത്ത നിലപാടെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പൊസിഷൻ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുമുന്നണിയിലെ സ്വീകരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് യോഗത്തിൽ ഇതല്ലാതെ മറ്റെന്ത് ചർച്ച ചെയ്യും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അവിടെ സി പി ഐ എന്ത് നിലപാടെടുക്കും, അവിടെ മുഖ്യമന്ത്രി എന്തായാലും ഇത് വിശദീകരിക്കേണ്ടി വരും എന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെയും മറ്റൊന്നും ചർച്ച ചെയ്യാതെ പൊതു രാഷ്ട്രീയ സ്ഥിതി മാത്രം ചർച്ച ചെയ്ത് പിരിയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ സി പി ഐ പോലുള്ള ഘടകകക്ഷികൾ സ്വീകരിച്ച നിലപാട്, അതിൽ അവർക്കുള്ള ആത്മാർത്ഥത അടക്കം ചോദ്യം ചെയ്യപ്പെടും. മാത്രമല്ല അവിടെ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ പറ്റിയൊരു സമയം സ്ഥലം കൂടിയാണ് രാഷ്ട്രീയമായി ഈ വിഷയം. അത് അദ്ദേഹം ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ അതും ചർച്ചയാകും രജനി.